നമസ്കാരം, എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം. ഈ കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിത് സിൽക്സ് കളക്ഷൻ, കല്യാണം ഇനി വേറെ ലെവൽ. ബാസിത് വെഡിംഗ് മാൾ, ബാസിത് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കാനാണ് ലീഗ് ശ്രമമെന്നും പ്രസ്താവന പിൻവലിച്ച് ലീഗ് പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ഡോക്ടർ കെ ടി ജലീൽ MLA. തിരൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ED യെ ഭയന്ന് നീതിന്യായ സംവിധാനങ്ങൾ വരെ കാവ്യവൽക്കരിക്കപ്പെടുന്നുവെന്ന് തുറന്നു പറയാൻ കഴിയാത്തതിനാലാണ് ലീഗ് സംസ്ഥാന സർക്കാരിനെതിരെ തിരിയുന്നതെന്നും കെ ടി ജലീൽ പറഞ്ഞു. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളെ കൂടി ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് UDF ശ്രമിക്കുന്നത്, BJP ശ്രമിക്കുന്നത്. BJP UDF അക്കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്. ലീഗിന്റെ ED പേടിയാണ് ഇത്തരത്തിലുള്ള അവാസ്തവങ്ങൾ എഴുന്നള്ളിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെയും PMA സലാമിന്റെയും പ്രസ്താവന ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? സംഘപരിവാറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറയാനുള്ള മടിയാണ് അവരെ പ്രോസിക്യൂഷനെയും പോലീസിനെയും കുറ്റപ്പെടുത്താൻ പ്രചോദിപ്പിക്കുന്നത്. റിയാസ് മൗലവിയുടെ ഭാര്യയോ കുടുംബമോ സമരസമിതിയോ സർക്കാരിനെയും പ്രോസിക്യൂഷനെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. 7 വർഷം പ്രതികൾക്ക് ജാമ്യം ലഭിക്കാതിരുന്നത് കേസിൽ സർക്കാർ ശക്തമായ നിലപാട് എടുത്തതിനാലാണെന്ന് KT ജലീൽ ചൂണ്ടിക്കാട്ടി. ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും സംസ്ഥാന സെക്രട്ടറി PMA സലാമും നടത്തിയത് അസംബന്ധം നിറഞ്ഞ പ്രസ്താവനയാണ്. ഇത് നിരുത്തരവാദപരവും മികച്ച രീതിയിൽ കേസ് അന്വേഷിച്ച് തെളിവുകളെല്ലാം കോർത്തിണക്കി കുറ്റപത്രം തയ്യാറാക്കിയ അന്വേഷണ സംഘത്തിന്റെ മനോവീര്യം നഷ്ടപ്പെടുത്തുന്നതുമാണെന്ന് ജലീൽ കുറ്റപ്പെടുത്തി. കേസിൽ പോലീസും പ്രോസിക്യൂഷനും തമ്മിൽ ഒത്തുകളിച്ചുവെന്ന് ആരോപിക്കുന്നു ലീഗ്. കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ശ്രീനിവാസ് അത്തരം ഉദ്യോഗസ്ഥനാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ജലീൽ ആവശ്യപ്പെട്ടു. ഈ 3 പ്രതികൾക്ക് 7 കൊല്ലം ജാമ്യം പോലും കൊടുക്കാതെ അവരെ ജയിലിലടക്കാൻ കോടതികൾ തന്നെയല്ലേ അനുവാദം നൽകിയത്? ജാമ്യാപേക്ഷകൾ തള്ളപ്പെടുകയല്ലേ ഉണ്ടായത്? സർക്കാരിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് പോലീസും പ്രോസിക്യൂഷനും ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ള എഫർട്ട് കാണാതെ പോവുകയാണ്. നന്നായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര് വരെ മാനസികമായി തളരുന്ന സ്ഥിതിയാണ് ഇതിലൂടെ ഉണ്ടാവുക. ജില്ലാ കോടതിയുടെ വിധി അന്തിമ വിധിയല്ല. ആ വിധിക്കെതിരായിട്ട് അപ്പീല് പോകാം. സർക്കാർ അക്കാര്യം ഗൗരവപൂർവ്വം തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വേണ്ടതുപോലെ നടക്കും. ഡോക്ടർ ശ്രീനിവാസൻ നേതൃത്വം നൽകിയ അന്വേഷണ സംഘം പ്രോസിക്യൂഷനുമായി ഒത്തുകളിച്ചു എന്നാണല്ലോ ഇപ്പോ ലീഗ് നേതാക്കന്മാർ പറയുന്നത്. അങ്ങനെ ഒത്തുകളിച്ചു എങ്കിൽ ഡോക്ടർ ശ്രീനിവാസൻ അത്തരക്കാരനാവണമല്ലോ. ആ അഭിപ്രായം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്കുണ്ടോ? ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കുണ്ടോ? കാസർകോട്ടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്കുണ്ടോ? ലീഗിന്റെ പ്രതികരണം ആത്മാർത്ഥപരമാണെങ്കിൽ ലീഗ് ഭരണകാലത്ത് കാസർകോട്ട് നടന്ന 3 കൊലക്കേസുകളിലെ വിധി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കണമെന്നും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPMനുള്ള വിശ്വാസ്യതയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വിധിയെ ഉപയോഗിക്കാനാണ് ലീഗ് ശ്രമമെന്നും ജലീൽ പറഞ്ഞു. സംഘപരിവാരത്തിനെതിരെ ഒരു പരിധിക്കപ്പുറം പറഞ്ഞാൽ ED യെ വിട്ട് ശരിയാക്കുമെന്ന് ഭയം ലീഗിന് അലട്ടുന്നതായും റിയാസ് മൗലവി കേസിൽ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധി നിരാശാജനകവും നീതിന്യായ വ്യവസ്ഥയിൽ പ്രതീക്ഷ അർപ്പിച്ചവരെ ഞെട്ടിക്കുന്നതുമാണെന്നും ജലീൽ വ്യക്തമാക്കി. റിയാസ് മൗലവിയുടെ കുടുംബം അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളും കോടതി വിധി വളരെ പ്രതീക്ഷയിലാണ് കാത്തിരുന്നത്. പക്ഷേ എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന വിധിയാണ് ഉണ്ടായത്. എഡിറ്റർ ലൈവ്, തിരൂർ.